ടീച്ചറെ, എന്താണ്? ഞാൻ ഈ ഫോണിൽ നിന്നാട്ടാ കേറണ. ഓക്കെ, അപ്പൊ ഇന്ന് പ്രേരാതാ പറയണേ. ഓക്കെ പറഞ്ഞോ. Good morning. Let us learn throughout the day, while at school, at home, at play. Help us to love and not to hate. Bless us all. Oh Lord, we pray. Thank you. Last class il discuss cheyidathu principles of motor development kurichayirunnu. Aadhi namma master specific training parnu. Adu kayni large to small training. കാരണം ലാസ്റ്റ് ടൈം ആയപ്പോഴും കൊറേ പേര് ലെഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ അവര് അറിഞ്ഞിട്ട് കൂടി ഉണ്ടാവില്ല ചെലപ്പോ. അതുകൊണ്ട് വേഗം ഒന്ന് പറഞ്ഞേ മാം. ഞാൻ പറയാം. ഓക്കെ ഓക്കെ ജീന. ഓക്കെ മാം, മാസ് ടു സ്പെസിഫിക് ട്രെൻഡ് എന്ന് പറയുന്നത് കുട്ടികൾ ചെറുപ്പത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് ജനിച്ച് ഒരു പ്രായത്തിലെത്തുന്ന കുട്ടി, ഒരു 6 മന്ത്സ് ഒക്കെ ആകുമ്പോൾ അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ്, അതുപോലെ അവർ വളർച്ചയിൽ ഓരോ സമയത്തും ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒക്കെ അവർ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ചെയ്യുക. അവർക്ക് ഈസി ആയിട്ട് അത് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ വളരെ ബുദ്ധിമുട്ടി അവരത് പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യുന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ട് തോന്നും. പിന്നെ അവർ വളർന്നു വരുന്ന സമയത്ത് ആ കാര്യങ്ങൾ, ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം അവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അവരുടെ ഓരോ സ്റ്റെപ്പിലും ഓരോ ഘട്ടത്തിലും അവർക്ക് അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതിനെയാണ് ആ സമയത്ത്, അതായത് ചെറുപ്പത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ അവരൊരു പ്രായമെത്തുന്ന സമയത്ത്, അത് ഡെയിലി ചെയ്യുന്ന സമയത്ത് അവർക്ക് അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതിനെയാണ് മാസ് ടു സ്പെസിഫിക് ട്രെൻഡ് എന്ന് പറയുന്നത്. സ്മോൾ ട്രെൻഡ് എന്ന് പറയുമ്പോൾ ചെറുപ്പത്തിലെ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ലാർജ് മസിൽസ് ആണ് ചെയ്യുന്നത്. അത് വളരുന്നതിനനുസരിച്ച് സ്മോളർ മസിൽസ് കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ഏറ്റെടുക്കുന്നു. ചെറുപ്പത്തിൽ നമുക്ക് ബയലാറ്ററൽ മൂവ്മെന്റ് ആണ് അധികം. അവര് രണ്ട് കൈകൊണ്ട് ഒക്കെ ഫുഡ് കഴിക്കാനും എന്തെങ്കിലും സാധനം എടുക്കാനും ഒക്കെ ആയിട്ട് രണ്ട് ഇതായിട്ട് ഉപയോഗിക്കുന്നു. അപ്പൊ അത് ബയലാറ്ററൽ എന്ന് പറയുന്നു. വളരുന്നതിനനുസരിച്ച് നമ്മളിപ്പോ ഒരു ബോളൊക്കെ എടുക്കുകയാണെങ്കിൽ അത് ഒരു കൈ കൊണ്ട് നമ്മളത് ക്യാച്ച് ചെയ്യാനും അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്നത്, റൈറ്റ് ചെയ്യുന്നത് അങ്ങനെയുള്ളതൊക്കെ യൂണിലാക് മൂവ്മെന്റിലേക്ക് ആയി മാറുന്നു. അത്രേ ഉള്ളൂ. അടുത്തത് ഹെഡ് ടു ഫുഡ് ട്രെൻഡ് ആണത്. എന്നുവെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളില് ഹെഡ് ബ്രെയിൻ വളരുന്നതനുസരിച്ച് ബ്രെയിനിന്റെ ഇൻസ്ട്രക്ഷൻ മൂലം നമ്മുടെ മറ്റുള്ള അവയവങ്ങളിലേക്ക് അതിന്റെ സിഗ്നൽ കൊടുക്കുന്നത് പ്രകാരം ഓരോ കാര്യങ്ങൾ അവർ ചെയ്യുന്നു. അപ്പൊ ആദ്യം ബ്രെയിനാണ് അവരുടെ ഡെവലപ്മെന്റ് ചെയ്യുന്നത്. അപ്പൊ ആദ്യ കാലങ്ങളിൽ ഈ ഹെഡ് ടോപ്പ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഡെവലപ്മെന്റ് അങ്ങനെ നടക്കുന്നത് മൂലം പിന്നീട് ഓരോ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റുന്നു. അവരുടെ ബോഡി അതിനനുസരിച്ചിട്ടുള്ള മൂവ്മെന്റുകൾ ചെയ്യുന്നു ഹെഡിന്റെ ഇൻസ്ട്രക്ഷന് മൂലം. അങ്ങനെ ഓരോ കാര്യങ്ങൾ അവർ ഡെവലപ്പ് ചെയ്ത് വരുന്നു കുട്ടികൾ. അപ്പൊ അതിനെ സെഫല്ലോ കോർഡർ ട്രെൻഡ് എന്നും കൂടി ഇതറിയപ്പെടും. പറയട്ടെ മാം. സെഫലോ കോഡൽ ട്രെൻഡ് അഥവാ ഹെഡ് ടു ഫുഡ് ട്രെൻഡ് എന്നാണ് ഇതിനെ പറയുന്നത്. നമ്മൾ ഫസ്റ്റ് നമ്മുടെ ബ്രെയിൻ ആയിരിക്കും വളർച്ച ഇതാകുക. കുഞ്ഞുങ്ങൾക്ക് ഫസ്റ്റ് ബ്രെയിൻ ആയിരിക്കും വളർച്ച ഉണ്ടാകുക. അതിനുശേഷം അവരുടെ ബ്രെയിൻ വളർച്ചയിൽ നിന്ന് അവർ കണ്ണിൽ നിന്ന് ഓരോ കാര്യങ്ങൾ കാണുന്നു. പിന്നെ അവര് നമ്മൾ പതിയെ ഓരോ കാര്യങ്ങൾ കൊടുക്കുന്നത് മേടിക്കാനായിട്ട് തുടങ്ങുന്നു. അവരുടെ ചെസ്റ്റ് നമ്മുടെ മുകളിൽ നിന്ന് താഴേക്കാണ് വളർച്ച സംഭവിക്കുക കുഞ്ഞുങ്ങളുടെ. അപ്പൊ അതിനുശേഷം ഇവര് ചെസ്റ്റ് അഭാവമൊക്കെ ഒന്ന് ഉയർത്തുന്നു. പിന്നെ അവര് എടുക്കാനായിട്ട് മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നു. പിന്നെ നേരെ താഴേക്ക് വന്നിട്ട് അവർ മുട്ടുകുത്തി നീന്താനായിട്ടുള്ള ഒരു പരുവത്തിലേക്ക് ആകുന്നു. പിന്നെ അവർ താഴെ കാലിന് ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും ബലം എല്ലാം ഉണ്ടാകുക. അതിനുശേഷം അവർ പതിയെ പൊങ്ങി ഇരിക്കുന്നു, എഴുന്നേക്കുന്നു, നടക്കാൻ തുടങ്ങുന്നു. അങ്ങനെയായിരിക്കും അത് സംഭവിക്കുന്നത് എന്നായിരിക്കും മനസ്സിലായേ. ഓക്കെ, അപ്പൊ ഈ മൂന്ന് ട്രെൻഡും എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഓക്കെ, അടുത്ത
ട്രെൻഡ് ആണ് നമ്മൾ ഇനി പറയാൻ പോണത്. പ്രോക്സിമോ ഡിസ്റ്റൽ ട്രെൻഡ്, എന്താണ് പ്രോക്സിമോ ഡിസ്റ്റൽ ട്രെൻഡ് കേട്ടോ. ഇവിടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെൻട്രൽ പാർട്ടിലായിരിക്കും എന്ത് വരുന്നത്, ഫസ്റ്റ് ഡെവലപ്മെന്റ് വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഔട്ടർ പാർട്ടിലേക്ക് വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഒരു എന്താ പറയാ, മോട്ടോർ ഡെവലപ്മെന്റ് ആദ്യം എന്താണ് സെൻട്രൽ പാർട്ടിൽ നിന്ന് പിന്നെ പുറത്തേക്കുള്ള പാർട്സിലേക്കാണ് ആ ഡെവലപ്മെന്റ് വരുന്നതെന്നുള്ളൂ. ജസ്റ്റ് മോട്ടോർ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ബിഗിൻ ഫ്രം ദ സെൻട്രൽ ലൈൻ ഓഫ് ദ ബോഡി. സെൻട്രൽ ലൈനിൽ നിന്നാണ് നമ്മൾ എന്താണ് ബോഡിയുടെ ബോഡി ആക്സിസ് പോലെ, അത് എന്താണ് സെൻട്രൽ ലൈനിൽ നിന്നാണ് ആദ്യം എന്ത് ചെയ്യണത്, അതിന്റെ ഒരു മോട്ടോർ കൺട്രോളും ഡെവലപ്മെന്റും വന്നത് ടു ദ ഔട്ടർ പാർട്ട്. എന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത്, ഔട്ടർ പാർട്ടിലേക്ക് വന്നത്. മോർ ഫാർ അവേ ഫ്രം ഇറ്റ്, എന്നിട്ട് ഒരുപാട് പുറത്ത് ഭാഗങ്ങളൊക്കെ ഡെവലപ്പായി വരുള്ളൂ. ആദ്യം തന്നെ നമ്മുടെ ബോഡിയുടെ അകഭാഗം എന്നുവെച്ചാൽ സെൻട്രൽ ഭാഗം, ഉൾഭാഗമാണ് ആദ്യം എന്ത് ചെയ്യണത്, ഡെവലപ്പ് ആവണം. അത് കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് എന്ത് ചെയ്യണത്, ഡെവലപ്മെന്റ് വന്നത്. ഇതാണ് പ്രോക്സിമോ ഡിസ്റ്റൽ ട്രെൻഡ്. അപ്പൊ നമ്മുടെ കുട്ടി ഒരു അമ്മയുടെ വയറ്റിൽ ജനിക്കുന്ന ആ സമയം മുതൽ സെൻട്രൽ പാർട്ട് ആദ്യം തന്നെ വരുന്നത് ഏത് ഓർഗനാണ്, ഹാർട്ട് ആണ് അല്ലെ. ഹാർട്ട് ബീറ്റ് ഉണ്ടോന്നാണ് ആദ്യം ചെക്ക് ചെയ്യണത്. എന്തുകൊണ്ടാണ്, നമ്മുടെ സെൻട്രൽ പാർട്ട് അല്ലെങ്കിൽ ബോഡിയുടെ അകംഭാഗമാണ് ആദ്യം തന്നെ എന്ത് ചെയ്യണത്, ഡെവലപ്പായി വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അതായത് കുട്ടിയുടെ ആ രൂപത്തിലേക്ക് കൈയും കാലും നമുക്കാണ് തലയുടെ ഒക്കെ രൂപമായിട്ട് മാറുന്നത്. എപ്പോഴാണ് പിന്നീട് ആദ്യം അകത്ത് ഓർഗൻസ് നല്ല രീതിയിൽ ഡെവലപ്പ് ആയതിനു ശേഷമാണ് പുറത്ത് ഓർഗൻസ് എന്ത് ചെയ്യണത്, ഓർഗൻസ് നമ്മുടെ പുറത്തെ പാർട്ടുകൾ ഡെവലപ്പ് ആവുന്നത്. അത് ആദ്യം പറയുമ്പോൾ നമ്മുടെ കുഞ്ഞിന്റെ വളർച്ചയുടെ കുറച്ച് വീഡിയോസ് ഒക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാല് അനിമേഷൻ വീഡിയോസ് നോക്കുമ്പോൾ ആദ്യം ഹാർട്ട് ആയിരിക്കും ആദ്യം എന്ത് ചെയ്യണം ബീറ്റ് ചെയ്ത് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് കുഞ്ഞു കൈകളൊക്കെ ഇങ്ങനെ വരും. അത് കഴിഞ്ഞ് നമ്മുടെ അകത്തുള്ള എല്ലാ ഓർഗൻസ് വന്ന ശേഷം എന്ന കുഞ്ഞു കൈകൾ വരും. അത് കഴിഞ്ഞ് ലാസ്റ്റ് ആണ് കാലിന്റെ രൂപം വന്നത്. അങ്ങനെയാണ് എന്ത് വന്നത്, ഒരു കുട്ടിയുടെ വളർച്ച അല്ലെങ്കിൽ മോട്ടോർ ഡെവലപ്മെന്റ് വന്നിയെന്നാണ് പറയുന്നത്. ഇത് ഇങ്ങനത്തെ ട്രെൻഡിനാ, ബോഡിയുടെ സെൻട്രൽ ലൈൻ ഓഫ് ബോഡിയിലാണ് ആദ്യം ഡെവലപ്മെന്റ് ബിഗിൻ ചെയ്തത്, പിന്നെ ഔട്ടർ പാർട്ടിലേക്ക് വന്ന ആ ഒരു ട്രെൻഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോക്സിമോ ഡിസ്റ്റൽ ട്രെൻഡ് എന്ന് പറയുന്നത്. ആദ്യം സെൻട്രൽ പാർട്ടിലായിരിക്കും ബോഡിയുടെ ഡെവലപ്മെന്റ് വരുന്നത്, അത് കഴിഞ്ഞിട്ടായിരിക്കും ബാക്കി ഔട്ടർ പാർട്ടിലേക്ക് ഡെവലപ്മെന്റ് പോണത്. ഈ ഒരു ട്രെൻഡിന് നമ്മൾ പറയുന്ന പേരാണ് പ്രോക്സിമോ ഡിസ്റ്റൽ ട്രെൻഡ്. ഓക്കെ ആണോ മിസ് ഒന്നുകൂടി പറയോ? ഓക്കേടാ. അതെയേ, നമ്മുടെ കുഞ്ഞിക്കുട്ടിയുടെ ഡെവലപ്മെന്റ് മോട്ടോർ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണത് ആ കുട്ടിയുടെ സെൻട്രൽ പാർട്ടിലായിരിക്കും, സെൻട്രൽ ബോഡി പാർട്ടിലാണ്. ബോഡിയുടെ നമ്മുടെ ഇന്നർ പാർട്ടിലായിരിക്കും ഈ ഡെവലപ്മെന്റ് ആദ്യം നടക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഔട്ടർ പാർട്ടിലേക്കൊക്കെ ഡെവലപ്മെന്റ് പോകുന്നത്. സാധാരണ കുട്ടികളുടെ ഹാർട്ട് ഒക്കെയാണ് ആദ്യം എന്ത് ചെയ്യണത്, നമ്മൾ ഡെവലപ്പ് ചെയ്ത് വന്നത്. കുട്ടി അമ്മയുടെ വയറ്റിലായിരിക്കുന്ന ആ സമയത്ത് തന്നെ ഹാർട്ടിനൊക്കെ ഡെവലപ്മെന്റ്, അത് കഴിഞ്ഞ് ഹാർട്ട് വന്നതിന് ശേഷം ഒരിക്കലും ഈ കൈയും കാലും അതേപോലെ ഹെഡ് പിന്നെ കൈയും കാലും ഏറ്റവും കൈയാണ് ആദ്യം വരുന്നത്, പിന്നീട് ഏറ്റവും അവസാനമാണ് ഇത് വന്നത് കാലിലൊക്കെ ആയിട്ട് മാറുന്നത്, കാലിന്റെ ആ ഒരു രൂപത്തിലേക്കൊക്കെ മാറുന്നത്. അപ്പൊ ആദ്യം ഡെവലപ്മെന്റ് എവിടെയാണ് നടന്നത്, നമ്മുടെ ഇന്നർ പാർട്ടിൽ അല്ലെങ്കിൽ ബോഡിയുടെ അകത്ത് സെൻട്രൽ പാർട്ടിലാണ് ഡെവലപ്മെന്റ് നടന്നത്. സെൻട്രൽ പാർട്ടിൽ നിന്നാണ് നമ്മുടെ ബോഡിയുടെ ബാക്കി എല്ലാ ഔട്ടർ പാർട്ടിലേക്കുള്ള ഡെവലപ്മെന്റ് പോണത്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പഠിച്ചാൽ മതി. മിസ്സേ, അപ്പൊ തന്നെ പൂർണ്ണ വളർച്ച എത്തുവോ കുഞ്ഞുങ്ങളുടെ ഓരോ? ഇല്ലല്ലോ, അത് ഇല്ലടാ. ചെറിയ ഞാൻ പറഞ്ഞത് ഡെവലപ്മെന്റിന്റെ കാര്യമാണ്, ആദ്യം വരുന്നതനുസരിച്ച് പറഞ്ഞു പൂർണ്ണ വളർച്ച എത്തുമെന്നല്ല. ഞാൻ അവര് ഇതിന്റെ പറഞ്ഞതാണ് ആദ്യം ഹാർട്ട് ഒക്കെ ഇരിക്കും, ഓർഗൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്തതിനു ശേഷം ഔട്ടർ പാർട്ടിലേക്കൊക്കെ വരും. നിങ്ങളൊക്കെ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഒരു വീഡിയോ, നമ്മുടെ ഗ്രൂപ്പിന്റെ ഒരു വീഡിയോ കുഞ്ഞിക്കുട്ടികളുടെ വെച്ചാൽ എന്താ പറയാ, അതൊന്ന് കണ്ടു നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ക്ലിയർ ആവും. ജസ്റ്റ് നമ്മുടെ ഇന്നർ ഓർഗൻസ് ആദ്യം ഡെവലപ്പ് ആവണം, അത് കഴിഞ്ഞിട്ടാണ് ഔട്ടർ പാർട്ടിലേക്ക് ഡെവലപ്മെന്റ് പോകുന്നത്. ഇത്ര ഉള്ളൂ. ഇതിൽ ചോദിക്കാൻ പോണ ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ മോട്ടോർ ഡെവലപ്മെന്റ് കോർഡിനേറ്റ് ബിഗിൻ ഫ്രം ദ സെൻട്രൽ ലൈൻ ഓഫ് ദ ബോഡി ടു ഡാഷ് ആക്സിസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ബോഡി ആക്സിസ് ടു ദ ഔട്ടർ പാർട്സ്. അങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ ആയിട്ട് വന്നേ കേട്ടാ. ഞാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ പറയാം. ജസ്റ്റ് ആ ട്രെൻഡ് എന്താണെന്നും സെൻട്രൽ പാർട്ട് ടു ഔട്ടർ പാർട്ടിലേക്കുള്ള ഡെവലപ്മെന്റ് ആണെന്നും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇനി കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ ട്രെൻഡാണ് ബയലാറ്ററൽ യൂണിലാറ്ററൽ ട്രെൻഡ് ആണ് ഇനി പറയാൻ പോണേ കേട്ടോ. എല്ലാം മിക്കവർക്കും അറിയാം ബയലാറ്ററൽ ട്രെൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ രണ്ടെണ്ണം ഉണ്ട്, രണ്ട് കൈയുണ്ട് രണ്ട് കാലുണ്ട് രണ്ട് കണ്ണുണ്ട്. അല്ലെങ്കിൽ ബയലാറ്ററൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടെന്നാണ് അർത്ഥം, യൂണിലാറ്ററൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റാണ് അർത്ഥം. കുഞ്ഞിപ്പിള്ളേര് എപ്പോഴും ചെറുപ്പകാലങ്ങളിൽ എങ്ങനെയാണ് രണ്ട് കൈയും കൊണ്ട് ഭക്ഷണം വാരി കഴിക്കും,
രണ്ട് കൈയും കൊണ്ട് വരയ്ക്കാനൊക്കെ തുടങ്ങുന്നത്. അവർ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ, വലുതായി കഴിയുമ്പോൾ, കുറച്ചുകൂടി ഏജ് ആവുമ്പോ എന്താണ്, അവർ ഏതെങ്കിലും ഒരു ഡയറക്ഷൻ, ഒന്നുകിൽ റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ്, ഏതെങ്കിലും ഒരു അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആ ഒരു ഹാൻഡിലേക്ക് മാറും. എന്നാ ആദ്യം ഇടത്തെ കൈയും കൊണ്ട് എഴുതിയിരുന്ന കൊച്ചു കുറച്ച് വലുതായി കഴിയുമ്പോൾ ആ കൊച്ചു ചിലപ്പോൾ വലത്തെ കൈയും കൊണ്ടായിരിക്കും എഴുതുന്നത്. പിന്നെ ആദ്യം ഇടത്തെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ ഇടത്തെ കൈ കൊണ്ട്, വലത്തെ കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ ഏതെങ്കിലും ഒരു ഹാൻഡിലേക്ക്, അവർക്ക് ഏതാണോ കംഫർട്ടബിൾ തോന്നുന്ന ആ ഒരു ഹാൻഡിലേക്ക് ആയിരിക്കും അവരെന്ത് ചെയ്യണത്, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എ ന്യൂ ബോൺ ഇൻഫന്റ് ഇസ് നെസസറി എ ബയോളജിക്കൽ സിമെട്രിക്കൽ ഓർഗാനിസം അനോട്ടോമിക്കലി മോർഫോളജിക്കലി ആൻഡ് ഫങ്ഷണലി, ബട്ട് ആസ് ഗ്രോ അപ്പ് വലുതാവുമ്പോൾ ദ പ്രിഫറൻസ് ടു വൺ ഡയറക്ഷൻ, അവരുടെ കൂടുതലായിട്ട് പ്രിഫറൻസ് എങ്ങോട്ട് പോകും, വൺ ഡയറക്ഷനിലേക്ക് പോകും, റൈറ്റ് ഓർ ലെഫ്റ്റ് ഏതെങ്കിലും ഒരു ഡയറക്ഷൻ. നമ്മളൊക്കെ ഇങ്ങനെ, ഞാനിപ്പം റൈറ്റ് ഹാൻഡ് ആണ്, എന്റെ ഫ്രണ്ട്സിന് ഒരു കൊച്ചുണ്ടായിരുന്നു, അവൾ ലെഫ്റ്റ് ഹാൻഡ് ആണ്, അവൾ എഴുതുന്നത് എങ്ങനെയാണ്, ലെഫ്റ്റ് ഹാൻഡ് ആണ്, അവളുടെ ആ ഡയറക്ഷൻ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആ ഡയറക്ഷനിലേക്കാണ് അവൾ പോയത്. അതേപോലെ ഭക്ഷണം കഴിക്കുന്നതും അവൾ ലെഫ്റ്റ് ഹാൻഡ് വഴിയാണ്. ഒക്കേഴ്സ് പ്ലേസ് ആൻഡ് ഹി ബിക്കം യൂണിലാറ്ററൽ, പിന്നെ കുറച്ച് വലുതായി കഴിയുമ്പോൾ അവർ ഏതിലേക്ക് മാറും, യൂണിലാറ്ററലിലേക്ക് മാറും. ആദ്യം കുഞ്ഞിക്കുട്ടികൾ എങ്ങനെയാണ് ബയോലാറ്ററൽ സിമെട്രിക്കൽ ഓർഗാനിസംസ് ആയിരിക്കും, രണ്ട് കൈ ഉപയോഗിച്ച് ആണ് അവര് അത് ഭക്ഷണം കഴിക്കുന്നതായാലും എഴുതണതായാലും എങ്ങനെയാണ് ചെയ്യണതൊക്കെ. അത് എന്താ പറയാ, ഒരു കുട്ടിയുടെ അവർക്ക് അറിഞ്ഞൂടാ, അവർക്ക് എങ്ങനെയെങ്കിലും ആ കാര്യം ചെയ്താൽ മതി, ഭക്ഷണം കഴിക്കണേണെങ്കിലും എങ്ങനെയെങ്കിലും ഭക്ഷണം കഴിച്ചാൽ മതി, എഴുതണതായാലും എങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, എഴുതണത് കുറച്ച് വരയ്ക്കണതൊക്കെ ആട്ടോ കുട്ടികൾ. പക്ഷെ അവർ വലുതാവുന്നതനുസരിച്ച് അവർ ഏതെങ്കിലും ഒരു ഡയറക്ഷൻ പ്രിഫർ ചെയ്യാൻ തുടങ്ങും, അവർക്ക് ഏതാണോ കംഫർട്ടബിൾ എന്ന് തോന്നുന്നത് ആ ഡയറക്ഷനിലേക്ക് അവരെന്താവും ഇതാവും, യൂണിലാറ്ററൽ ആവും, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡയറക്ഷൻ ഒറ്റ ഡയറക്ഷനിലേക്ക് മാറും. നെക്സ്റ്റ് ആണ് മാക്സിമം ടു മിനിമം റേഞ്ച്. നമ്മുടെ ഏർലി സ്റ്റേജുകളിൽ നമുക്കൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ്, മാക്സിമം സ്ട്രെങ്ത് വേണം, നമുക്ക് കൂടുതൽ എഫേർട്ട് വേണം. കുട്ടികളിൽ ഒരു കാര്യം ചെയ്യാൻ, ഒരു ബുക്ക് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബുക്ക് പൊക്കിക്കൊണ്ട് വരാൻ കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ള വീട്ടിലൊന്നും ശ്രദ്ധിച്ചാൽ മതി, ഒരു ബുക്ക് പൊക്കിക്കൊണ്ടുവരാൻ പറയുമ്പോൾ അവർ ഭയങ്കര എഫേർട്ടിലായിരിക്കും ആ ബുക്ക് എടുത്തുണ്ടായത്. അതല്ല, കുറച്ചുകൂടി വലുതായ ഒരു കുട്ടി ഉണ്ടെങ്കിൽ അവരോട് എടാ ബുക്ക് ഒന്ന് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് അതെടുത്ത് ബുക്ക് തരും നമുക്ക്. അപ്പൊ എന്താണ്, കുഞ്ഞു കുട്ടികളിൽ എന്താണ്, അവർക്ക് മാക്സിമം എഫേർട്ട് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട്, കൂടുതൽ സ്ട്രെങ്ത്തും അതേപോലെ എഫേർട്ടും ആവശ്യമാണ്. പിന്നെ വലുതായി വലുതായി വരുമ്പോ ആ ഒരു കാര്യം തന്നെ അവർക്ക് ചെയ്യാനായിട്ട് അധികം എഫേർട്ടോ അധികം സ്ട്രെങ്ത്തോ ആവശ്യമില്ല. ഓക്കെ, അറ്റ് ഏർലി സ്റ്റേജ് ദ എക്സ്റ്റെൻഡ് ഓർ മസ്കുലാർ ഇൻവോൾവ്മെന്റ് ആൻഡ് ദ എമൗണ്ട് ഓഫ് എനർജി സ്പെൻഡ് ഓൺ മോട്ടോർ ഫങ്ഷൻസ് ആർ ഗ്രേറ്റർ ദാൻ അറ്റ് ലേറ്റർ സ്റ്റേജ്. അപ്പൊ എന്താ പറഞ്ഞത്, ഏർലി സ്റ്റേജിൽ മസ്കുലാർ ആക്ടിവിറ്റീസ് അതായത് ഇൻവോൾവ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് എമൗണ്ട് ഓഫ് എനർജി എങ്ങനെയാണ് കൂടുതലാണ് ആവശ്യം. പിന്നെ ലേറ്റർ സ്റ്റേജിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, പിന്നെ ആ കുട്ടി വലുതായി വരുമ്പോൾ അവർക്ക് അതിനപേക്ഷിച്ച് നോക്കുമ്പോൾ കുട്ടിക്കാലങ്ങളിലെ കുട്ടികൾക്ക് ഒരേ കാര്യം ചെയ്യാം, സിമ്പിൾ ആയിട്ട് സ്പൂൺ എടുത്ത് പൊക്കാൻ പോലും അവർക്ക് കൂടുതൽ എഫേർട്ട് വേണം. ഇപ്പൊ ദലത്ത് വീണൊരു സ്പൂൺ നമ്മൾ സിമ്പിൾ ആയിട്ട് സ്പൂൺ അങ്ങോട്ട് എടുക്കും, പക്ഷെ നമ്മുടെ ഒരു വയസ്സോ ഒന്നര വയസ്സോ ഒക്കെ ഉള്ളൊരു കുട്ടി നിന്നിട്ട് അത് കുനിഞ്ഞ് അത് എടുക്കാന്ന് പറഞ്ഞാല് അവനെ സംബന്ധിച്ച് മാക്സിമം അവന്റെ മാക്സിമം സ്ട്രെങ്ത് എടുത്തിട്ടായിരിക്കും ആ ഒരു കാര്യം ചെയ്യണത്. ഇതാണ് മാക്സിമം ടു മിനിമം സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ ആണ്, മൂന്ന് ട്രെൻഡിനെ കുറിച്ച് പറഞ്ഞു, പ്രോക്സിമോ ഡിസ്റ്റൽ ട്രെൻഡ്, ബയോലാറ്ററൽ യൂണിലാറ്ററൽ ട്രെൻഡ്, മാക്സിമം ടു മിനിമം ട്രെൻഡ്. യൂണിലാറ്ററൽ ബയോലാറ്ററൽ ഞാൻ ഇന്നലെ ക്ലാസ്സിൽ അത്യാവശ്യം പറഞ്ഞു തന്നെയാണ്. അപ്പം ഓരോ ട്രെൻഡിനെ കുറിച്ച് മനസ്സിലായ കാര്യങ്ങൾ പറയാം കേട്ടോ. പ്രോക്സിമോ ഡിസ്റ്റൽ ട്രെൻഡിനെ കുറിച്ച് ആരാ പറയണ? ഞാൻ പറയാം. ആ പറഞ്ഞോ. സെൻട്രൽ പാർട്ടിനായിരിക്കും കുട്ടികൾക്ക് കൂടുതൽ ഡെവലപ്മെന്റ് ആദ്യം ഉണ്ടാകുക, അത് കഴിഞ്ഞിട്ടായിരിക്കും ബോഡി പാർട്സിന് ഡെവലപ്മെന്റ് വരിക. ഓക്കെ, സെൻട്രൽ പാർട്സിലാണ് ആദ്യം ഡെവലപ്മെന്റ്, പിന്നെ ഔട്ടർ പാർട്സിലേക്ക് ഡെവലപ്മെന്റ് പോകണം. ഓക്കെ, രണ്ടാമത്തെ ട്രെൻഡ് എന്തായിരുന്നു, ബയോലാറ്ററൽ യൂണിലാറ്ററൽ. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം, അവർ ഇവര് പറയട്ടെ കേട്ടാ. അത് കഴിഞ്ഞിട്ട് ബയോലാറ്ററൽ യൂണിലാറ്ററൽ ട്രെൻഡ് ആദ്യം ഒരു കുട്ടി ചെറിയ കുട്ടിയാകുമ്പോ രണ്ട് കൈകൾ ഉപയോഗിച്ച് എടുക്കാനൊക്കെ ശ്രമിക്കുന്നു. പിന്നെ ആ കുട്ടിയുടെ ഡെവലപ്മെന്റിനനുസരിച്ച് ആ ഒരു കൈയിൽ നിന്ന് അല്ല സോറി രണ്ട് കൈയിൽ നിന്ന് ഒരു കൈയിലേക്കായിട്ട് മാറ്റം വരുന്നു. അതാണ് ഇനി അന്ന
ബൈലാറ്ററൽ ആണോ? ബൈലാറ്ററൽ എന്ന് വെച്ചാൽ കുട്ടികൾ ആദ്യം രണ്ട് കൈകൾ ഉപയോഗിച്ചിട്ടാണ് ഓരോ സാധനങ്ങളും എടുക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ചെയ്യുന്നതും രണ്ട് കൈകൾ ഉപയോഗിച്ചിട്ടൊക്കെ ആയിരിക്കണം. പിന്നെ അവർ വളർന്നു വരുന്നതോടുകൂടിയിട്ട് അവരത് ഒരു ഓർഗനിലേക്ക് എത്താനായിട്ട് ശ്രമിക്കും. ഒരു കൈ ഉപയോഗിച്ചിട്ട് ചെയ്യാനായിട്ട് നോക്കും. അതാണ് ബൈലാറ്ററലും യൂണിലാറ്ററലും. അല്ലേ, എന്നാ പറയാ, ബയലാറ്ററലും യൂണിലാറ്ററലും ഇവര് പറഞ്ഞ പോലെ തന്നെ എന്താണ്, ചെറുപ്പകാലങ്ങളിൽ നമ്മൾ ഒരു കാര്യം ചെയ്യുന്നത് നമ്മൾ നമ്മുടെ ബയലാറ്ററൽ ആയിട്ടാണ്, ബയലാറ്ററൽ ആക്ടിവിറ്റി ആയിട്ട് ചെയ്യുന്നത്. വെച്ചാൽ ഇപ്പൊ രണ്ട് കൈയും കൊണ്ടായിരിക്കും ആക്ടിവിറ്റീസ് ചെയ്യണം. ഭക്ഷണം കഴിക്കാനല്ലേ, കുഞ്ഞു പിള്ളേര് ഒരു പ്ലേറ്റിൽ ഭക്ഷണം എടുത്തു കൊടുത്തുകഴിഞ്ഞാൽ അവര് ആദ്യം അവരിഷ്ടമുള്ള രണ്ട് കൈയും വെച്ചാൽ ആ ഭക്ഷണം അവർക്കാക്കാനും നോക്കുള്ളൂ, ഭക്ഷണം കഴിക്കാനും നോക്കുള്ളൂ. അവരുടെ എയിം എന്ന് വെച്ചാൽ എന്താണ്, എങ്ങനെയെങ്കിലും ഭക്ഷണം കഴിക്കണം. അത് ഏത് കൈ ഉപയോഗിച്ചോ അതൊന്നും അവർക്ക് ബാധിക്കുന്ന പ്രശ്നമേ അല്ല. അത് കഴിഞ്ഞ് കുറച്ചുകൂടി വലുതായിട്ട് കഴിയുമ്പോൾ ആ കുട്ടി തന്നെ നല്ല എന്താ പറയാ ഒറ്റ കൈയും കൊണ്ട് ഭക്ഷണം കഴിക്കണം നമുക്ക് കാണാറുണ്ട്. അതേപോലെ തന്നെയാണ് വരയ്ക്കണ കേസിലും എഴുതണ കേസിലും. ആദ്യം നമുക്ക് ഒരു കൊച്ചു ലെഫ്റ്റ് തിരിഞ്ഞ് വരച്ചു കഴിഞ്ഞ് ആ വരച്ചതിന് എന്താ ബോറടിക്കുമ്പോ അവർ ഈ കൈ കൊണ്ട് വരയ്ക്കാൻ തുടങ്ങും. അപ്പൊ എന്നാൽ രണ്ട് കൈ മാറി മാറി എന്ത് ചെയ്യും, അത് യൂസ് ചെയ്യാൻ തുടങ്ങും. പിന്നെ വലുതായി കഴിയുമ്പോൾ ഈ കുട്ടി അവൻ ഏതാണോ കംഫർട്ടബിൾ ആയിട്ട് എഴുതാൻ തോന്നുന്നത് ആ ഒരു ഹാൻഡിലേക്ക് അവൻ എന്ത് ചെയ്യും, എഴുതാനും വരയ്ക്കാനൊക്കെ തുടങ്ങും. ലാസ്റ്റത്തെ പോയിന്റ് മാക്സിമം ടു മിനിമം ട്രെൻഡ് ആണ്. നമ്മള് ആദ്യ സ്റ്റേജിൽ എന്നുവെച്ചാൽ ഏർലി സ്റ്റേജിൽ ഒരു കുട്ടി ഒരു ചെറിയ സ്പൂൺ നിലത്ത് വീണു എന്ന് വിചാരിക്കുക, ആ സ്പൂൺ ഒന്ന് എടുക്കാൻ പോലും അവന്റെ മാക്സിമം സ്ട്രെങ്ത് യൂസ് ചെയ്യേണ്ട. ഒരു ചെറിയ സ്പൂൺ എടുക്കണമെങ്കിൽ കുഞ്ഞിന് ആ ഒരു സ്പൂൺ കൈ കൊണ്ട് പിടിച്ച് എടുത്ത് പൊക്കി വരാനായിട്ട് അവന്റെ മാക്സിമം അവന്റെ മാക്സിമം സ്ട്രെങ്ത് ആണ് യൂസ് ചെയ്യേണ്ടത്. അതൊന്നും വലുതായിട്ട് 3 വയസ്സായ കുറച്ചുകൊണ്ട് സ്പൂൺ എടുക്കുന്ന നിലത്ത് വേണം സ്പൂൺ എടുക്കാൻ പറഞ്ഞാൽ ആ സിമ്പിൾ ആയിട്ട് എടുത്ത് നമ്മുടെ കയ്യിൽ തരും. അത്ര എഫേർട്ടോ അല്ലെങ്കിൽ അത്ര സ്ട്രെങ്ത്തോ നമുക്ക് ആവശ്യമില്ല. ഇനി ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിലും ഡൗട്ട് വല്ല ഉണ്ടെങ്കിൽ ഓക്കെ. ഇനി നമ്മളിപ്പോ വായിച്ചു നിർത്തിയ ആ പോയിന്റ് ആറാമത്തെ പോയിന്റ് ഏർലി സ്റ്റേജ്. ആ ഓക്കെ, ബോത്ത് മോട്ടോർ കോർഡിനേഷൻ ആൻഡ് സ്ട്രെങ്ത് ഗ്രോ വിത്ത് ഏജ്. നമ്മുടെ മോട്ടോർ ഡെവലപ്മെന്റും അതേപോലെ തന്നെ നമ്മുടെ സ്ട്രെങ്ത്തും നമ്മുടെ ഏജ് കൂടുന്നതിനനുസരിച്ച് കൂടി വരെയാണ്, ഗ്രോ ചെയ്ത് വരെയാണ്. നമ്മുടെ ഡെവലപ്മെന്റ് കോർഡിനേഷനും സ്ട്രെങ്ത് ഒക്കെ എങ്ങനെയാണ്, നമ്മൾ വലുതാവുന്നതിനനുസരിച്ച് മോട്ടോർ ഡെവലപ്മെന്റ് കൂടും. മോട്ടോർ ഡെവലപ്മെന്റ് റിലീസ് നോട്ട് ഓൺലി ഓൺ ന്യൂറോ മസ്കുലാർ മെച്യൂരിറ്റി ബട്ട് ഓൾസോ ഓൺ എൻവയോൺമെന്റൽ ഓപ്പർച്യൂണിറ്റി, എക്സ്പെഷ്യലി അവൈലബിലിറ്റി ഓഫ് എക്വിപ്മെന്റ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ടു ഒബ്സർവ് ആൻഡ് ഇന്റിമേറ്റ്സ് അതർ ചിൽഡ്രൻസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ടു എക്സ്പീരിയൻസ്. ഈ മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ന്യൂറോ മസ്കുലാർ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ന്യൂറോ മസ്കുലാർ മെച്യൂരിറ്റി മാത്രമല്ല പറയണത്, നമ്മളെ കുറച്ചും കൂടി എൻവയോൺമെന്റിലോട്ട് ഇറങ്ങി അതേപോലെ അവർ അവരുടെ ഓപ്പർച്യൂണിറ്റീസും അതേപോലെ അവർക്ക് ഓരോ എക്യുപ്മെന്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങള് അതൊക്കെ എടുത്ത് യൂസ് ചെയ്യാനും അത് ഒബ്സർവ് ചെയ്യാനും ഉള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെയാണ് ഈ മോട്ടോർ ഡെവലപ്മെന്റിൽ പ്രൊവൈഡ് ചെയ്യണത്. ആദ്യം കുട്ടികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ബോളൊക്കെ കാണുമ്പോൾ ചിലവര് പാവ കുട്ടികളൊക്കെ കാണുമ്പോൾ എന്താണ് പിള്ളേർ മാറിയിട്ട് നിൽക്കും, അത് പ്രാക്ടീസ് ആവുമ്പോ പാവക്കുട്ടിയൊക്കെ വെച്ചാകും കളിക്കാനൊക്കെ തുടങ്ങും. അപ്പൊ ഓരോ എന്താ പറയാ നമ്മുടെ എക്യുപ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്ത് അവർ ഒബ്സർവ് ചെയ്യും, അതിനോടൊപ്പം കളിക്കാൻ തുടങ്ങും. കുറച്ചും കൂടി വലുതായി കഴിയുമ്പോ വേറെ കുട്ടികളൊക്കെ ആയിട്ട് കുറച്ചും കൂടി ഇന്റിമേറ്റ് ആവും, അവരോടൊപ്പം കളിക്കാൻ തുടങ്ങും, അവർക്ക് അങ്ങനെ കുറച്ച് എക്സ്പീരിയൻസ് അവർ എന്ത് ഏൺ ചെയ്യാനായിട്ടൊക്കെ തുടങ്ങും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മോട്ടോർ ഡെവലപ്മെന്റ് പറഞ്ഞത്. ഏഴാമത്തെ പോയിന്റ് മോട്ടോർ ഡെവലപ്മെന്റിന്റെ ട്രെൻഡ് അല്ല എന്ന് വെച്ചാൽ പ്രിൻസിപ്പിൾ അല്ല റോൾ ഓഫ് ടീച്ചർ എന്ന് പറയുന്നത് അടുത്തൊരു പോയിന്റ് അടുത്തൊരു ടോപ്പിക് ആണ്. എല്ലാവർക്കും മനസ്സിലായല്ല, റോൾ ഓഫ് ടീച്ചേഴ്സ് എന്നാണ് ഏഴാമത്തെ പോയിന്റ് ആയിട്ട് ഇട്ടിരിക്കുന്നത്. പക്ഷെ അത് അവർ ടൈപ്പ് ചെയ്തതിന്റെ മിസ്റ്റേക്ക് ആണ്. ഞാൻ ബുക്ക് നോക്കിയപ്പോ ഏഴാമത്തെ പോയിന്റ് എങ്ങനെ അല്ല പോയിന്റ് അല്ല എന്താണ് അതൊരു ടോപ്പിക് ആണ്. ഓക്കെ അല്ലേ, ജസ്റ്റ് ഏഴാമത്തെ പോയിന്റ് അല്ല ട്രെൻഡിലല്ലോ. അടുത്തത് ഇതാണ് നമ്മുടെ പുതിയ ടോപ്പിക് ആണ്. എന്താണ് ടോപ്പിക്കിന്റെ പേര്? റോൾ ഓഫ് ടീച്ചേഴ്സ്. ഈ മോട്ടോർ ഡെവലപ്മെന്റിൽ ടീച്ചേഴ്സിന് എന്തൊക്കെ റോൾ വഹിക്കാൻ പറ്റും എന്നാണ് നമ്മൾ ഈ ഇതിൽ പറയുന്നത്. ചിൽഡ്രൻസ് ഷുഡ് ബി മോട്ടിവേറ്റഡ് ടു മാനിപ്പുലേറ്റ് ആൻഡ് ഹാൻഡിൽ ദ യൂസ് ഓഫ് വേരിയസ് ഒബ്ജക്ട് ആൻഡ് ഇംപ്ലിമെന്റ് സോ ആസ് ടു പ്രൊവൈഡ് സെൻസറി ആക്ടിവിറ്റീസ് ആൻഡ് ഐ ഹാൻഡ് കോർഡിനേഷൻ. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? ഈ മോട്ടോർ ഡെവലപ്മെന്റ് നമുക്ക് കുട്ടികൾ എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടി മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. കുറച്ചും കൂടി അവർക്ക് ഈ ഒബ്ജക്ട്സ് ഒക്കെ വെച്ച് കുറച്ചും കൂടി ഹാൻഡിൽ ചെയ്യാനും അതിനെ യൂസ് ചെയ്യാനൊക്കെ അവരെ പഠിപ്പിച്ചു കൊടുക്കും.
ആദ്യം നമ്മളെ പോലത്തെ ടീച്ചേഴ്സ്. അതേപോലെ കുറച്ചും കൂടി സെൻസറി ആക്ടിവിറ്റീസും അതേപോലെ ഐ ആൻഡ് ഹാൻഡ് കോർഡിനേഷൻ. നമ്മൾ ഇപ്പൊ കണ്ണോണ്ട് കാണുമ്പോ അത് പിടിക്കണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ കൈ കൂടി അവിടേക്ക് എത്തണമല്ലോ. ഒരു ബോള് ഇങ്ങനെ നമ്മുടെ അടുത്തേക്ക് ഒരു പോവാണെങ്കിൽ നമ്മൾ കണ്ടു, പക്ഷെ അത് പിടിക്കാനായിട്ട് നമ്മുടെ ഹാൻഡും കൂടി അങ്ങനെ എന്താവണം, കേപ്പബിൾ ആയിരിക്കണം. അപ്പൊ ആ ഒരു കോർഡിനേഷനും സെൻസറി ആയിട്ടുള്ള ആക്ടിവിറ്റീസിന്റെ കോർഡിനേഷനും എല്ലാവരും എന്ത് ചെയ്യും, ഈ ഒബ്ജക്റ്റ് വെച്ചിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് കൂടുതൽ എന്താണ് ഹെൽപ്പ് ആവും. അപ്പൊ നമ്മൾ ടീച്ചേഴ്സ് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ എന്താണ് കൂടുതലും ഒബ്ജക്റ്റ് വെച്ച് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് നോക്കുക. കളിക്കാനായിട്ട് ബോൾ കൊടുക്കുമ്പോ ആ ബോൾ അവൻ പിടിക്കലുണ്ട്, കുഞ്ഞു കുട്ടികളൊക്കെ ആ ബോൾ ക്യാച്ച് ചെയ്യാറായോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുക. ഇപ്പൊ ഒരു കുട്ടി എന്താണ് ബോൾ അടുത്തേക്ക് കൂടി പോയിട്ടും അവൻ എന്ത് ചെയ്യണില്ല, അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് നിൽക്കാന്ന് വിചാരിക്കും. കണ്ടു പക്ഷെ അവന് പിടിക്കണമെന്നുണ്ട്, പക്ഷെ അവൻ പിടിക്കണില്ല. അപ്പൊ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് അവന്റെ മോട്ടർ ഡെവലപ്മെന്റ് അത്ര ഡെവലപ്ഡ് ആയിട്ടില്ല, കാരണം അവന് ഐ ആൻഡ് ഹാൻഡ് കോർഡിനേഷൻ ഇല്ല എന്ന് മനസ്സിലാക്കാം. ഇനി അടുത്തതാണ് ഡ്യൂറിംഗ് പ്രീ സ്കൂൾ ആൻഡ് പ്രൈമറി സ്കൂൾ ഡേയ്സ് ആക്ടിവിറ്റീസ് ലൈക്ക് ക്ലേ വർക്ക്, കളറിംഗ്, ഗിയറിംഗ്, കട്ടിംഗ്, പെയിന്റിംഗ്, ത്രെഡിംഗ് ആൻഡ് സ്വിംഗ് എക്സെട്ര ഷുഡ് ബി അറേഞ്ച് ടു അറ്റൈൻ ഏർലി മോട്ടോർ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. നമ്മൾ പ്രീ സ്കൂളിലും പ്രൈമറി സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ക്ലേ വർക്ക് ഒക്കെ കൊടുക്കുക, കുറച്ച് ക്ലേ ഒക്കെ കൊടുത്തിട്ട് അവർ അതുകൊണ്ട് അവർ എന്തെങ്കിലും ഷേപ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യും ഉണ്ടാക്കാനൊക്കെ നോക്കും. അതേപോലെ കളറിംഗ്, കളറിംഗ് എന്താണ് നമ്മള് പിക്ചേഴ്സ് കൊടുത്തിട്ട് അതിൽ ഇഷ്ടമുള്ള കളർ ചെയ്യാനായിട്ട് പറയും. അപ്പൊ എന്താണ് അവർക്ക് ആ പിക്ചേഴ്സ് കണ്ട് മനസ്സിലാക്കി അവർ കാണുന്നുണ്ട്. ഈ ചിലപ്പോ ഒരു എന്താ പറയാ ഒരു ആപ്പിളിന്റെ പടം ഒരുക്കുമ്പോ അതിന്റെ റെഡ് കളർ ആണെന്ന് മനസ്സിലാക്കി റെഡ് കളർ എടുത്ത് കളർ ചെയ്യാനൊക്കെ ആയിട്ട് തുടങ്ങും. അപ്പൊ പ്രീ സ്കൂൾ സ്റ്റേജിലും പ്രൈമറി സ്കൂൾ സ്റ്റേജ് ഡേയ്സിലും ഇങ്ങനത്തെ ഐറ്റംസ്, നമ്മുടെ മോണ്ടിസോറിയുടെ ഐറ്റംസ് അല്ല എന്ന് വെച്ചാൽ ഈ ഐറ്റംസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ കുട്ടികളിൽ കുറച്ചും കൂടി മോട്ടോർ കൺട്രോളും ഡെവലപ്മെന്റും കുറച്ചും കൂടി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. Organize suitable play activities that will help the children to learn motor skill by assembling and construction. നമുക്ക് കുട്ടികൾക്ക് കളിക്കാനായിട്ട് കുറച്ചും കൂടി എന്താ പറയാ പ്ലേ ആക്ടിവിറ്റീസ് കൊടുക്കാം. ഇപ്പൊ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്യണം, ആ ബ്ലോക്സ് ഒക്കെ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാ പിള്ളേരല്ല, ചില പിള്ളേര് നല്ല ഭംഗിയിൽ വീടൊക്കെ കൺസ്ട്രക്ട് ഒക്കെ ചെയ്യാം, അല്ലെങ്കിൽ ബ്ലോക്സ് ഒക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഇത് ചെയ്യാനായിട്ടില്ലേ എന്താ ചെയ്യാ എന്തെങ്കിലും ഷേപ്സ് ഉണ്ടാക്കാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോ അങ്ങനത്തെ കുട്ടികളിൽ മോട്ടോർ ഡെവലപ്മെന്റ് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉണ്ടാക്കി എടുക്കാനും അത് അസംബിൾ ചെയ്യാനും ഇങ്ങനത്തെ ഐറ്റംസ് നമ്മൾ ഹെൽപ്പ് ചെയ്യും. ഡിമോൺസ്ട്രേഷൻ മോട്ടോർ സ്കിൽ ഫോർ ബിഗിനേഴ്സ് പ്രൊവൈഡ് മാനുവൽ ഗൈഡൻസ് ടു ദ ചിൽഡ്രൻ ആസ് ഇറ്റ്സ് മോർ ഫ്രൂട്ട്ഫുൾ ദാൻ ദ വെർബൽ ലെസൺ. ഇപ്പൊ ഞാൻ ഒരു പ്രീ സ്കൂളിലെ കുറച്ചിന് പോയിട്ട് ഒരു കാര്യം പറയണം, മക്കളെ ഇതിന്നതാന്ന് പറഞ്ഞ് കൊടുക്കണേക്കാളും നല്ലത് അതൊന്ന് കാണിച്ചു കൊടുക്കുക. അവർക്കതിപ്പോ കാണിച്ച് മനസ്സിലാക്കി കൊടുക്കുമ്പോ കുറച്ചും കൂടി എന്താണ് അവർക്ക് കാര്യം വ്യക്തമാവും. മക്കളെ എ ഫോർ ആപ്പിൾ എന്ന് പറയണ ആ ഒരു രീതിയിൽ നിന്ന് മാറ്റിയിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ആപ്പിള്, ആപ്പിളിന്റെ ആദ്യത്തെ ലെറ്റർ ആണ് എ, ആപ്പിളിന് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു കാണിച്ചു കൊടുക്കണോ, അല്ലെങ്കിൽ ആപ്പിളിന്റെ ഷേപ്സ് കാണിച്ചു കൊടുക്കണോ, കുട്ടികളെ എല്ലാവരും അത് കട്ട് ചെയ്ത് നോക്കിക്കണോ, അത് അവർക്ക് മനസ്സിലാവേണ്. അവർ പിന്നെ ഒരിക്കലും മറക്കൂല, ആപ്പിൾ ഏതാണ് ടീച്ചർ വന്ന് കാണിച്ചു തന്നിട്ടുണ്ട് ആപ്പിൾ പോലെ റെഡ് കളറുള്ള ഒരു ഫ്രൂട്ട് ആണ് ആപ്പിൾ എന്നുള്ള കാര്യം കുട്ടികൾ മറക്കൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ഇങ്ങനത്തെ കാര്യങ്ങൾ അവർക്ക് ഗൈഡ് ലൈൻസ് കൊടുക്കുക. വെറുതലായിട്ട് ലെസൺ കൊടുക്കുന്നേക്കാളും നല്ലതായിട്ട് എന്താണ് മോട്ടോർ സ്കിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ ഐറ്റംസ് കൂടുതൽ കൊടുക്കാം. പ്രൊഫിഷ്യൻസി ഓഫ് മോട്ടോർ കൺട്രോൾ റിലേ ഓൺ കോൺസ്റ്റന്റ് പ്രാക്ടീസ്. ഈ മോട്ടോർ കൺട്രോൾ എങ്ങനെയാ വന്നത്, നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രം. ഞാനൊരു കുറച്ച് കളിക്കാനായിട്ട് കുറച്ച് സാധനങ്ങൾ എന്റെ കുട്ടികൾക്ക് ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് കൊടുത്തു എന്ന് വിചാരിക്കും. അവരാദ്യമൊക്കെ കളിക്കുമ്പോ ഒരു ഇത് എന്താ പറയാ, ശരിക്കും ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് കൺസ്ട്രക്ട് ചെയ്തില്ല, പിന്നെ അത് കൊടുക്കാതെ ഒന്നും ഇരിക്കരുത്. കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും നമ്മൾ പ്രൊവൈഡ് ചെയ്ത് പ്രൊവൈഡ് ചെയ്ത് പ്രൊവൈഡ് ചെയ്ത് ലാസ്റ്റ് എന്താണ് അവരതൊക്കെ വെച്ച് കൺസ്ട്രക്ട് ചെയ്യാനൊക്കെ ഇത് പഠിക്കും. അപ്പൊ എന്താണ് കൂടുതലും കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രാക്ടീസ് കൊണ്ട് അവർക്ക് അത് എന്ത് ചെയ്തെടുക്കാൻ പറ്റും, ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. സോ ഫെസിലിറ്റേറ്റ് ഷുഡ് ബി അറേഞ്ച്ഡ് ഫോർ പ്രാക്ടീസ് ഓഫ് വേരിയസ് മോട്ടോർ സ്കിൽ. അങ്ങനെയാണ് നമ്മൾ ഈ മോട്ടോർ സ്കില്ലൊക്കെ അറേഞ്ച് ചെയ്യണത്. എങ്ങനെ ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് ചെയ്താണ് ഈ മോട്ടോർ സ്കില്ലൊക്കെ നമ്മൾ എന്ത് ചെയ്യണത്, അറേഞ്ച് ചെയ്ത് തന്നത്. ഇൻഡിപെൻഡന്റ് ആക്ടിവിറ്റീസ് വിത്ത് സ്ട്രോങ് മോട്ടിവേഷൻ ലീഡ്സ് ടു സ്പീഡി ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ്. നീ ഇത് ചെയ്യടാ, നീ ഇതൊന്ന് അറേഞ്ച് ചെയ്യ്, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളോട് പറയുന്ന മോനെ ഇത് അറേഞ്ച് ചെയ്യ്, മോനെ ഇത് അറേഞ്ച് ചെയ്യുന്നു പറഞ്ഞിട്ട് സ്പീഡായിട്ട് ചെയ്യാനൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടി അവർക്ക് മോട്ടിവേഷൻ ആണ്. ആ എന്നോട് ടീച്ചർ പറഞ്ഞു കുറച്ചും കൂടി സ്പീഡിൽ ചെയ്യാനായിട്ട് ഫസ്റ്റ് കിട്ടും, പ്രൈസ് കിട്ടും എന്നൊക്കെ വിചാരിച്ച് അവരെന്താണ് അവരുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പോലും പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു. അപ്പൊ അതുവഴി അവരെന്താ എന്താ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്, അവരുടെ മോട്ടോർ ഡെവലപ്മെന്റ് ആണ് കൂട്ടുന്നത്.
സോ ഗീവ് സഫിഷ്യന്റ് ആൻഡ് ആപ്റ്റ് മോട്ടിവേഷൻ ടു ചിൽഡ്രൻസ്. നമ്മള് നമ്മുടെ ടീച്ചേഴ്സ് എന്ത് ചെയ്യണം, ആ കുട്ടികൾക്ക് സഫിഷ്യന്റ് ആയിട്ടും ആപ്റ്റ് ആയിട്ടുള്ള മോട്ടിവേഷൻസ് പ്രൊവൈഡ് ചെയ്യണം. ആ നല്ല രസമുണ്ട്, വേഗം വേഗം ചെയ്തോ, വേഗം വേഗം നല്ല ഒരു എന്താ പറയാ നല്ല മോട്ടിവേഷൻ കൊടുത്ത് അവരെ ആ ഒരു എന്താ പറയാ ആ ഒരു ആക്ടിവിറ്റീസിൽ നല്ല രീതിയിൽ എൻഗേജ് ചെയ്യിപ്പിക്കണം. ഗീവ് നോർമൽ സൂപ്പർവിഷൻ, സാധാരണ സൂപ്പർവിഷൻ ചെയ്താൽ മതി. നമ്മള് അവർക്ക് അത് ചെയ്ത് കാണിച്ച് ഒരു പ്രാവശ്യം വേണമെങ്കിൽ ഒന്ന് കാണിച്ചു കൊടുക്കാം. എന്നിട്ട് നോർമൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, സൂപ്പർവൈസ് ചെയ്യാം. ഓരോ കുട്ടികളും നമ്മളിപ്പോ കാണിച്ചു കൊടുത്ത സാധനം എങ്ങനെയാണ് അവർ പ്രിപ്പയർ ചെയ്യണത്, ഏത് രീതിയിലാണ് ചെയ്യണതെന്നൊക്കെ ഒന്ന് നോർമൽ ആയിട്ട് നോക്കാം. ബാലൻസ് ഗൈഡൻസ്, എല്ലാവർക്കും ഒരു ബാലൻസ് ആയിട്ടുള്ള എന്താണ് ഗൈഡൻസ് കൊടുക്കാം. കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം, നമ്മൾ അധികം ആ കുട്ടികളെ ക്രിറ്റിസൈസ് ചെയ്യാതിരിക്കാനായിട്ട് നോക്കാം. ഒരു കുട്ടി അത് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, മോനെ കുഴപ്പമില്ല കേട്ടോ, ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്താൽ മോനെ ഇതിനേക്കാൾ നല്ല വീട് ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ എന്ത് ചെയ്യാം, അവരെ ഗൈഡ് ചെയ്യാം, മോട്ടിവേറ്റ് ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ആരുടെ ഡ്യൂട്ടിയാണ്, നമ്മൾ ഓരോ ടീച്ചേഴ്സിന്റെയും ഡ്യൂട്ടീസ് ആണ് ഈ പറഞ്ഞതൊക്കെ കേട്ടോ. ഓക്കെ, ഞാൻ ഇനി ചാപ്റ്ററിൽ നിന്ന് പറഞ്ഞ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോണത്. മോക്ക് ടെസ്റ്റിനായാലും മെയിൻ എക്സാമിനായാലും വരുന്ന മോഡലാണ് ക്വസ്റ്റ്യൻസ് പറയണേ കേട്ടോ. അപ്പൊ എല്ലാവരുടെ കയ്യിൽ നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി വെക്കണം, നല്ലതായിരിക്കും കേട്ടോ. ആൻസേഴ്സ് നിങ്ങൾ മെസ്സേജിന്റെ രൂപത്തിൽ അയച്ചാൽ മതി, ഓരോന്നിന്റെ ആൻസേഴ്സ് എന്ത് ചെയ്താൽ മതി, മെസ്സേജ് ടൈപ്പ് അയച്ചാൽ മതി. ഓക്കെ, എല്ലാവരും റെഡി ആണോ? ഓക്കെ, യെസ് മാം. ആ എന്താടാ, ഓക്കെ, നമുക്ക് ഞാൻ ക്വസ്റ്റ്യൻ വായിക്കേണ്ടോ, വായിക്കണേ. ബോത്ത് മോട്ടോർ കോർഡിനേഷൻ ആൻഡ് സ്ട്രെങ്ത് ഗ്രോ വിത്ത് ഡാഷ്. Both motor coordination and strength grow with a dash. മലയാളം മെയിൻ പറയാ, മോട്ടോർ ഡെവലപ്മെന്റും സ്ട്രെങ്തും എപ്പോഴാണ് ഗ്രോ ചെയ്യുന്നത്, എന്ത് ഗ്രോ ആവുന്നതിനനുസരിച്ച് മോട്ടോർ ഡെവലപ്മെന്റും കോർഡിനേഷനും ഗ്രോ ആവും എന്നാ പറഞ്ഞത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയോ, ബോത്ത് മോട്ടോർ കോർഡിനേഷൻ ആൻഡ് ബോത്ത് മോട്ടോർ കോർഡിനേഷൻ ആൻഡ് സ്ട്രെങ്ത് ബോത്ത് മോട്ടോർ കോർഡിനേഷൻ ആൻഡ് സ്ട്രെങ്ത് ഗ്രോ വിത്ത് ഡാഷ്. എന്ത് കൂടുന്നതിനനുസരിച്ച് മോട്ടോർ ഡെവലപ്മെന്റും സ്ട്രെങ്തും കൂടും എന്നാണ് പറഞ്ഞത്. ഒരു പോയിന്റ് ആണ്, കൂടുന്നതിനനുസരിച്ചാണ് മോട്ടോർ ഡെവലപ്മെന്റും സ്ട്രെങ്തും കൂടുന്നത്. ഓക്കെ, കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഞാൻ പറയണത് കേട്ടതിന് ശേഷം ആൻസർ പറയാം. അറ്റ് ദ ഏർലി സ്റ്റേജ് The child's motor activity is identified by mass reaction which grow up into more specific. എന്താ പറഞ്ഞത്, at early stage. എഴുതി എടുക്കണ്ട എല്ലാവരും? എഴുതുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ പതുക്കെ പറയാട്ടോ. At the early stage, at the early stage, the child motor activities. Motor activities is identified question onnoda parayavo enikku onnu cut aayi poyirunnu. Okay, at the early stage onnodi parayanenda, at the early stage the child motor activities is identified by mass reaction which grow up it more specific. Which grow up it more specific. സ്പെസിഫിക് ആവും. അപ്പൊ ഏത് ട്രെൻഡ് ആണെന്നാണ് ക്വസ്റ്റ്യൻ? മാസ് ടു സ്പെസിഫിക് ട്രെൻഡ് ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടായിരുന്നു, മാസ് ടു സ്പെസിഫിക് ട്രെൻഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, അനദർ നെയിം ഓഫ് ഹെഡ് ടു ഫുട് ട്രെൻഡ്. സെഫലോകോഡൽ ട്രെൻഡ്
ഓക്കെ, ഈ ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ് പറയണേ കേട്ടോ. എല്ലാവരും റെഡി ആയ ഡാഷ് ഡെവലപ്മെന്റ്, ഡാഷ് ഡെവലപ്മെന്റ് ഒരു ഹൈഫൻ കൊടുക്കുക. ഡെവലപ്മെന്റ് ഡാഷ് ഡെവലപ്മെന്റ് ഈസ് റെഫേഴ്സ്ഡ് ടു, ഡാഷ് ഡെവലപ്മെന്റ് ഈസ് റെഫേഴ്സ്ഡ് ടു ആസ് ദ പ്രോസസ്, ആസ് ദ പ്രോസസ്, ആസ് ദ പ്രോസസ് വിച്ച് ബ്രിങ്സ്, വിച്ച് ബ്രിങ്സ് ആസ് ദ പ്രോസസ് വിച്ച് ബ്രിങ്സ് പ്രോഗ്രസീവ് ചേഞ്ചസ്, പ്രോഗ്രസീവ് ചേഞ്ചസ് ഇൻ ദ എക്സ്റ്റേണൽ, ഇൻ ദ എക്സ്റ്റേണൽ ആസ് വെൽ ആസ്, ഇൻ ദ എക്സ്റ്റേണൽ ആസ് വെൽ ആസ് ഇന്റേണൽ ബോഡി ഓർഗൻസ്. എന്താ പറഞ്ഞത്? ഇൻ ദ എക്സ്റ്റേണൽ ആസ് വെൽ ആസ് ഇന്റേണൽ ബോഡി ഓർഗൻസ്. അത്ര എഴുതിയാം? Yes, ma'am. Okay. Internal body organs of an individual, of an individual, of an individual, in order to, of an individual, in order to enhance their capacity to function, enhance their capacity to function. ഏത് ഡെവലപ്മെന്റ് ആണ് നമുക്ക് കുറച്ച് പ്രോഗ്രസീവ് ചേഞ്ചസ് കൊണ്ടുവരുന്നത്? എക്സ്റ്റേണൽ അതേപോലെ ഇന്റേണൽ ബോഡി ഓർഗൻസിന്റെ കുറച്ചും കൂടി ഡെവലപ്മെന്റ് കൊണ്ടുവരുന്നത് ഏത് ഡെവലപ്മെന്റ് ആണെന്നാണ് ക്വസ്റ്റ്യൻ. ഏത് ഡെവലപ്മെന്റ് ആണ്? നമ്മൾ രണ്ട് ഡെവലപ്മെന്റേ പഠിച്ചിട്ടുള്ളൂ, മോട്ടോർ ഡെവലപ്മെന്റും പഠിച്ചു, ഫിസിക്കൽ ഡെവലപ്മെന്റും പഠിച്ചു. മോട്ടോർ ഡെവലപ്മെന്റ് എന്താണെന്നറിയാം? എന്താണ് നമ്മുടെ മോട്ടോർ ആക്ടിവിറ്റീസിന്റെ അല്ലെങ്കിൽ സ്ട്രെങ്ത് അതേപോലെ മസ്കുലറിന്റെ കോർഡിനേഷൻ ആണ്. അപ്പൊ ഇന്റേണലും എക്സ്റ്റേണലും ബോഡി പാർട്ടിന്റെ, ബോഡി ഓർഗൻസിന്റെ ആ ഒരു ഡെവലപ്മെന്റ് പറയുന്നത് എന്താണ്? ഫിസിക്കൽ ഡെവലപ്മെന്റ്. ആൻസർ ആണ് പറഞ്ഞത് ഫിസിക്കൽ ഡെവലപ്മെന്റ്. എല്ലാവരും എഴുതിയെടുത്തോട്ടാ, എനിക്കറിയാം ഫിസിക്കൽ ഡെവലപ്മെന്റ് കിട്ടിയിട്ടുണ്ടാവില്ലെന്ന്. ഓക്കെ, ഫിസിക്കൽ ഡെവലപ്മെന്റ് എല്ലാവരും എഴുതി ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എഴുതിയെടുത്തോ. ഫിസിക്കൽ ഡെവലപ്മെന്റ്, ഫിസിക്കൽ ഡെവലപ്മെന്റ് ഈസ് വെരി റാപ്പിഡ്, ഈസ് വെരി റാപ്പിഡ് ഓർ സ്വിഫ്റ്റ് ഡ്യൂറിംഗ് ഡാഷ് പീരീഡ്. നോക്കിയോ, ഫിസിക്കൽ ഡെവലപ്മെന്റ് പറയാം ഫസ്റ്റ് മുതല്. The physical development, physical development is very rapid, is very rapid or swift during, or swift during dash period. ഈ കാലയളവിലാണ് ഫിസിക്കൽ ഡെവലപ്മെന്റ് വളരെ റാപ്പിഡ് ആയിട്ട് അല്ലെങ്കിൽ വളരെ വേഗത്തിൽ സംഭവിക്കുന്നത്. അത് ഏത് കാലയളവിലാണ് എന്നാണ് ചോദ്യം. ഏത് കാലയളവിൽ? രണ്ട് ഏതാണ്? ഇൻഫാൻസി. ഇൻഫാൻസിയിൽ ഉണ്ട്, വേറൊരു ടൈമിലും നല്ല റാപ്പിഡ് ആയിട്ട്. നമ്മുടെ ഓപ്ഷനില് ഇൻഫൻസി അഡോൾസെന്റ് ഉണ്ടെങ്കിൽ അത് രണ്ടും ക്ലിക്ക് ചെയ്തോട്ടാ. അല്ല ഒക്കെ മനസ്സിലായ, ചിലപ്പോ ഇൻഫൻസി അഡോൾസെന്റ് എന്നായിരിക്കും ഓപ്ഷൻസ് വന്നത്, അത് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഓൾ ഓഫ് ദേ പറയും, ബോത്ത് ഓഫ് ടു, അല്ലെങ്കിൽ എന്താ പറയാ, ബോത്ത് എ ആൻഡ് ബി എന്നൊക്കെ വരാണെങ്കിലും എന്ത് ചെയ്യാ, ബോത്ത് എ ആൻഡ് ബി ക്ലിക്ക് ചെയ്യണം കേട്ടോ. മനസ്സിലായല്ല? ഇൻഫൻസി അല്ലെങ്കിൽ അഡോൾസെന്റ് ഏജ് രണ്ടിലുമാണ് നമുക്ക് ഏത് റാപ്പിഡ് ആയിട്ട് ഗ്രോത്ത് ഉള്ളത്. ഓക്കെയാണോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ്, ചെറിയ രണ്ടു മൂന്ന് ലൈൻ ഉണ്ട്. At the early stage, the extent or muscular involvement, at the early stage, the extent or muscular involvement and the amount of energy, and the amount of energy at the early stage,
the extent or muscular involvement and the amount of energy spent on motor functions are greater than later stages. Spend കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞേ? എന്താണ് സ്പെൻഡ് എന്ന് കഴിഞ്ഞിട്ട് പിന്നെ എന്നിട്ട് ചോദിച്ചിരിക്കുന്നത് ഈസ് ഡാഷ് ട്രെൻഡ്, അത് ഏത് ട്രെൻഡ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈസ് ഡാഷ് ട്രെൻഡ് മാക്സിമം ടു മിനിമം ട്രെൻഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാ. അടുത്ത ക്വസ്റ്റ്യൻ ഇത് മാത്രമേ ഉള്ളൂ കേട്ടാ. മോട്ടോർ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, മോട്ടോർ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ഡെവലപ്പ് ഫസ്റ്റ് in the head region, motor control and coordination develop first in the head region and then proceed down to the foot in the dash direction, longitudinal axis. Okay, correct. അടുത്ത question. മിസ് അതിന്റെ ആൻസർ ഒന്നും കൂടെ പറയാവോ? Longitudinal axis, ഏത് ആക്സിസിലാണ് അതിന്റെ ഡെവലപ്മെന്റ് പറഞ്ഞത്? നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, പഠിക്കാൻ തരുന്നത് ഇതാണ് ട്ടോ. ഇതിന്റെ ആൻസർ ആണ് ലോങ്ജിറ്റ്യൂഡൽ ആക്സിസ്. ഓക്കെ, നോക്കട്ടെ അടുത്ത ക്വസ്റ്റ്യൻ. മോട്ടോർ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ begins from the central line of the body. Is dash trend, അങ്ങനെ question ഞാൻ ഒന്നുകൂടി പറയാ. Motor control and coordination begins from the central line of the body is called dash trend. Proximo distal trend. ഓക്കെ ആണോ? ഇത്രയും ക്വസ്റ്റ്യൻസ് ഓക്കെ അല്ലേ? ആൻസറും എല്ലാവർക്കും കിട്ടിയല്ലോ. യെസ് മാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ട്ടാ പറയണത്, നോക്കാം, ശ്രദ്ധിക്ക. അടുത്ത ക്വസ്റ്റ്യൻ ആണ് പറയണത്, ദ ഫസ്റ്റ് ത്രീ ഇയേഴ്സ് ഓഫ് അഡോൾസൻ ആർ മാർക്ക്ഡ് ആസ് ദ year of rapid dash. The first 3 years of adolescence are marked as the year of rapid dash. Growth and development. നമുക്ക് ഫിസിക്കൽ ചേഞ്ച്, മെന്റൽ ചേഞ്ച്, സോ അപ്പൊ ഒരുപാട് ചേഞ്ചസ് ഒക്കെ വന്നിട്ട് എന്ത് പറയും? ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറയാമോ? പറയാം. എട്ടാമത്തെ അതും പറയാട്ടോ. ദ ഫസ്റ്റ് ത്രീ ഇയർ, ഇപ്പൊ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണോ എന്നു പറയണത്, ദ ഫസ്റ്റ് 3 years ഓഫ് അഡോളസൻസ് ആർ മാർക്ക്ഡ് ആസ് ദ ഇയർ ഓഫ് റാപ്പിഡ് ഡാഷ്. മാർക്ക്ഡ് ആസ് ദ ഇയർ ഓഫ് റാപ്പിഡ് ചേഞ്ചസ് ആണ് ഇവിടെ വരുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്.
ആൻസർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. പിന്നെ അതിന് മുന്നത്തതല്ലേ ചോദിച്ചത്, എട്ടാമത്തെ ക്വസ്റ്റ്യൻ. മോട്ടോർ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, മോട്ടോർ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ബിഗിൻസ് ഫ്രം ദ സെൻട്രൽ ലൈൻ ഓഫ് ദ ബോഡി. ദ സെൻട്രൽ ലൈൻ ഓഫ് ദ ബോഡി ഈസ് കോൾഡ് ഡാഷ് ട്രെൻഡ്. അത് ഏത് ട്രെൻഡ് ആണെന്നാണ് ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ അനുശ്വര ഇട്ടിട്ടുണ്ട് കേട്ടാ മെസ്സേജില്. പ്രോസിമോ ഡിസ്റ്റൽ ട്രെൻഡ്. നമുക്ക് ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇപ്പൊ? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്ന് റെഫർ ചെയ്യാം. മോക്ക് ടെസ്റ്റിന് ഇതിന് ഏതെങ്കിലുമൊക്കെ ആയിരിക്കും ഇടുന്നത് കേട്ടാ. ഓക്കെ, അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നല്ലോ, ആരെങ്കിലും പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ടോ? ആദ്യം റിനീഷ ഉണ്ടാവുന്നത് ക്യാമറ ഓൺ ചെയ്യണമെന്നുള്ളവർ പറഞ്ഞു കേട്ടോ, ഓഫ് അല്ലാണ്ടും ഓൺ ചെയ്ത് കുറച്ചും കൂടി ഇതായിട്ട് പറയുകയാണെങ്കിലായിരിക്കും കുറച്ചും കൂടി എന്താ പറയാ നമുക്ക് മനസ്സിലാവാനും അതേപോലെ നിങ്ങളുടെ ആ പേടി മാറും. എങ്ങനെയാണ് ഒരു ക്ലാസ്സിൽ ചെന്ന് കുട്ടികളെ അത് ഫേസ് ചെയ്ത് നിങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുമ്പോഴത്തെ ആ ഒരു പേടി ഞങ്ങൾ ഇത്രയും പേരിലെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ മാറിയത്. നമ്മളൊക്കെ പല സ്ഥലത്തുള്ള ആൾക്കാരാണ് നിങ്ങളുടെ തെറ്റോ കുട്ടികളോ ഒന്നും ഞാനൊന്നും പറയാനും പോകില്ല, മാർക്കൊന്നും ഇടാൻ പോലെ. പക്ഷെ നിങ്ങളെ ആ ഒരു പേടിയും ഇതൊക്കെ മാറി നിങ്ങൾ നല്ല എന്താ പറയാ അത്യാവശ്യം നല്ല രീതിയിൽ അത് പ്രസന്റ് ചെയ്യാനുള്ള ആ ഒരു പവർ അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. ഓക്കെ, റിനീഷ സ്റ്റാർട്ട് ചെയ്തോ കേട്ടോ. ഇതില് വേണോ സെൻസിബിൾ ആയിട്ടുള്ള ഇത് മാത്രം മതിയോ? നോസ് സൗണ്ട് കൂട്ടി പറയണോ? കേക്കുന്നില്ലേ മാം? ഇപ്പൊ കേക്കാം. വി ക്യാൻ ഫൈൻഡ് No. I can hear my ears. I can hear with my ears. I can see with my eyes. I can see with my eyes. എടാ ഒന്നും കൂടി സൗണ്ട് കൂട്ടിയിട്ടൊന്ന് പറയാമോ? റേഞ്ചിന് എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. സൗണ്ട് ഇല്ല, തീരെയില്ല. വി ക്യാൻ ഫൈവ് സെൻസസ്. ഡു യു നോ? ഡു യു നോ? ഫസ്റ്റ് വൺ, ഐ ക്യാൻ ഹിയർ വിത്ത് മൈ ഇയേഴ്സ്. ഐ ക്യാൻ ഹിയർ വിത്ത് മൈ ഇയേഴ്സ്. ഐ ക്യാൻ സീ with my eyes. I can see with my eyes. I can taste with my tongue. I can taste with my tongue. I can smell with my nose. I can smell with my hand. Yes, I can. Thank you, ma'am. പറഞ്ഞോ. One minute, Afna. Yeah.
We have 5 senses, do you know? Taste, smell, sight, hear, touch. Do you know? I can taste with my tongue, with my tongue. I can taste with my tongue the yummy chocolates. I can smell with my nose, with my nose, with my nose. I can smell with my nose the lovely red rose. I can see with my eyes, I can see with my eyes the rainbow in the sky, the rainbow in the sky. I can hear with my ear, my ear. I can hear with my ear the chirping of the birds. I can feel my hands, I can feel my hands, I can feel my hands in the touching of the skin. Thank you. നല്ലതായിരുന്നു ട്ടോ അഫ്ന, നല്ലിരിക്കുന്നു. അന്ന, ഓക്കെ മാം. ഒരു മിനിറ്റ് കാണാനുണ്ടോ? മ്യൂട്ട് കൊടുക്കട്ടെ കേട്ടാ. ഓക്കെ ഓക്കെ. Good morning, children. We are studying about the body parts with the action song. Okay. Point your eyes. Point your nose. Point your mouth. And point your ear. Touch your head. Touch your leg. Touch your hand. And touch your foot. Okay. Okay. Nalla irundha da Anna. ഒന്നുമില്ല, ഒന്നുമില്ല. എന്റെ പേര് മേജോ മോൾ എന്നാണ് കേട്ടോ, അന്നയുടെ ഇമെയിൽ ഐ ഡി ഉള്ളു. മെജോ മോൾ. മെജോ മോൾ. ഓക്കെ. മാം, ഞാൻ ക്യാമറ ഓണാക്കില്ല, എന്റെ മോൻ എന്നെ ഇവിടുന്ന് ഇതാക്കുന്നു, വിടുന്നില്ല. I have 2 eyes that can see. I have 1 nose that can smell. I have fingers that can touch. I have 2 ears can hear. And 1 tongue that help me taste. These are all my 5 senses. Thank you. കാണാവോ? കാണാവോ? ഫോട്ടോ കാണില്ല. ദീസ് ഈസ് മൈ ഹെഡ്, ദീസ് ആർ മൈ ഇയേഴ്സ്, ദീസ് ആർ മൈ ഐസ്, ദീസ് ഈസ് മൈ നോസ്, ദീസ് ഈസ് മൈ തൻ, this is my mouth. Trulu. Okay, nalla irunno.
കുറച്ചും കൂടി എന്താ പറയാ, ഞങ്ങൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അടുത്തത് അഖില. അഖില മാം, ആ പറഞ്ഞോടാ, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തേട്ടാ. We have five senses. Do you know? Do you know? Taste, smell, sight, hear and touch. Do you know? I can taste with my tongue, with my tongue, with my tongue. I can taste with my tongue the yummy chocolate. I can smell with my nose, with my nose, with my nose. I can smell with my nose the lovely red rose. I can see with my eyes, with my eyes, with my eyes. I can see with my eyes the rainbow in the sky. I can hear with my ears, with my ears, with my ears. I can hear with my ears the chirping of the bird. I can feel with my hands, with my hand, with my hand. I can feel with my hand the silky white sand. These are five senses. Thank you, ma'am. Nirthya, Patya. Kambita, Patya. Ah. Next, Arana, Adhila, Garikita. രണ്ട് അഖില ഉണ്ടാ? ഓക്കെ, ഒരു അഖിലയുള്ള ഓക്കെ. വിപിത, വിപിത. യെസ് മാം. മാം, ഞാൻ പഠിച്ച പാട്ട് തന്നെയാണ് ഇപ്പൊ ഒരു കൊച്ചു പാടിയേ. കുഴപ്പമില്ല, ഓരോരുത്തരും പ്രസന്റ് ചെയ്യണതും വ്യത്യസ്തമായിരിക്കും. അതേപോലെ തന്നെ ഓരോരുത്തരും പല ടീച്ചേഴ്സിന് പല കുട്ടികളല്ലേ പഠിപ്പിക്കുന്നത്, ഒരു പ്രശ്നമില്ല. ആണോ? ഓക്കെ. We have five senses. Do you know? Do you know? Taste, smell, sight, hear and touch. Do you know? I can taste with my tongue, with my tongue, with my tongue. I can taste with my tongue yummy ice cream. I can smell with my nose, with my nose. I can smell with my nose the lovely red rose. I can see with my eyes, with my eyes, with my eyes. I can see with my eyes the rainbow in the sky. I can hear with my ears, with my ears, with my ears. I can hear with my ears the call of the deer. I can feel with my hands, with my hands, with my hands. I can feel with my hands the silky answer. These are the five senses, five senses, five senses. These are the five senses which you must know. Thank you, ma'am. Okay. Saiba. Yes, miss. മൊരു പേര് പറഞ്ഞേടാ? സൈബ നസ്രിൻ. ഓക്കെ ഓക്കെ. Good morning, children. Today I am going to study the body parts and their senses. I can see with my eyes and I can hear with my little ears. One little nose to breathe and smell and one little mouth eating as well. Two little feet to walk around and 10 little toes to creep with that sound. Two little hands to clap, clap, clap and 10 little fingers to snap, snap, snap. Thank you. Nalayarnu, ta, nalayarnu. Thank you, ma'am. Next is Sarita. Sarita? കാണോ മാം? ആ ഒരു മിനിറ്റ് ടാടാ, സ്റ്റാർട്ട് ചെയ്തോ ട്ടാ. സരിതാ, ഗുഡ് മോർണിംഗ് ഓൾ. ടുഡേ വി ആർ ലേണിംഗ് അബൌട്ട് അവർ ബോഡി പാർട്സ്. ഓക്കെ, പോയിന്റ് ടു യുവർ ഐ, പോയിന്റ് ടു യുവർ നോസ്,
point to your mouth, point to your ears. Now jump, jump, jump. Now kick, kick, kick. And everybody turn around. Touch your head. Touch your leg. Touch your hands. Touch your foot. Now jump, jump, jump. Now kick, kick. And everybody turn around. ഓക്കേ, നല്ലതായിരുന്നു. അനുഗ്രഹ പേര്? അനുഗ്രഹം. അനുഗ്രഹ പറഞ്ഞോളാ. കുറച്ച് വീഡിയോ നടക്കണം. ഒരു മിനിറ്റ്. അനുഗ്രഹ കുറച്ച് ദിവസമായില്ല വന്നിട്ട്? ഇല്ല, ഞാൻ എല്ലാ ക്ലാസ്സിലും ഉണ്ടാവാറുണ്ട്. എന്താ, ഞാൻ അധികം റെസ്പോൺസ് ഒന്നും ചെയ്യാത്തോണ്ട് കാണാറില്ല. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോ. വീഡിയോ ഓൺ ആക്കണോ മിസ്? ഹലോ. ഓക്കേ, അതിനെ മ്യൂട്ട് ആയി പോയതാ. ഒന്ന് അവതരിപ്പിച്ചു കേട്ടോ. വീഡിയോ ഓൺ ആക്കുന്നില്ല കേട്ടോ മിസ്. My eyes can see, my eyes can read. My nose is small, my nose can smell. My ears hear music day and night. My mouth smiles wide, my teeth shine too. My hands can clap, my hands can hold. My feet can dance, my feet can jump. My body is so special that what I do, what I do. Thank you, Miss. മിസ് മൈക്ക് അൺമ്യൂട്ട് ആക്കിയിട്ടില്ല. സോറി സോറി, ഞാൻ എനിക്ക് മിസ്റ്റേക്ക് ആയിട്ടാണ്. നല്ലതായിരുന്നു കേട്ടോ അനുഗ്രഹ. ഞാൻ പറഞ്ഞത് കേട്ടിട്ടുണ്ടാവില്ല. ആ, കേട്ടില്ല മിസ്. ഓക്കേ, താങ്ക് യു. ഷഫ്രീന, ഷഫ്രീന, ഷഫ്രീൻ എന്താ പേര്? ആളുണ്ട് ഇവിടെ? ഷഫ്രീൻ, ഷഫ്രീൻ എന്നാണ്. ഷഫ്രീൻ പറഞ്ഞേ. ഓ, ആ മോൻ അവതരിപ്പിച്ചോട്ടാ. Dear children, we are going to study about our five sense organs. My eyes can see the big bright sun. My nose can smell the hot sweet buns. My ears can hear the big loud drum. My tongue can taste all things yum. My skin can feel the sand, what fun. Love your senses, everyone. കഴിഞ്ഞു, താങ്ക് യു. ഓക്കെ, നല്ലതായിരുന്നു കേട്ടോ. അടുത്തത് ജിസ്മോൻ. എന്താ പേര് മോനെ? ജോൺസി. ജോൺസി ജോൺസി ജോൺസി. ഓക്കെ ജോൺസി. ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. ഐ ആം സിംഗ് എ ബോഡി പാർട്ട് സോങ്. ലെറ്റ്സ് സ്റ്റാർട്ട്. ഓൾ ഓഫ് മീ. സി സി അത് ഓൺ ആക്കണോ? See my eyes, see my nose, see my fingers, see my hand, see my lip, see my ears. Now you have a all of me. Okay, nice. Adha asudhi vengi speed ay pole ellaru asudhi da. Ah, okay. I have two eyes that can see. I have one nose that can smell. I have fingers that can touch. They help me feel things much. I have two ears that can hear and one tongue that help me taste. These are five senses of my body. Okay, appo ellavarkku ariyala sense organs edakkeyanu alle? ഇവിടെ എല്ലാരും പറഞ്ഞില്ലേ? ഓക്കെ, അപ്പൊ ക്ലാസ്സിന്റെ ടൈം കഴിഞ്ഞു. അപ്പൊ താങ്ക് യു കേട്ടോ. താങ്ക് യു മാം. ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ടെസ്റ്റ് ഉണ്ട് കേട്ടോ.
നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് റെഫർ ചെയ്തിട്ട് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ നോക്കാം കേട്ടോ. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു.